കഴിഞ്ഞ കുറെ മാസങ്ങളായി ഇവിടെ അരങ്ങേറിയ പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. എന്താ? എനിക്ക് ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. കുഞ്ഞിന്റെ കാര്യമല്ലേ? അതെ. നിന്റെ സംശയങ്ങൾ ഒരിക്കലും തീരാൻ പോകുന്നില്ല. മായാവതിയുടെ ഫോൺ വരുന്നതനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. മുത്തശ്ശി അമ്മ വിളിക്കുന്നത് നിന്നെ താരാട്ടുപാടി ഉറക്കാനാ. മുത്തശ്ശി വേണ്ട, നിനക്കിപ്പ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഞാൻ മരവിപ്പിച്ചു. നീ കൊണ്ടുപോയി കേസ് കൊടുക്ക. ദേവാ, നാഗപ്പനെ വിളിച്ച് പറഞ്ഞില്ലേ? നാഗപ്പനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അമ്മേ, കുഞ്ഞിനെ നാഗപ്പനെ ഏൽപ്പിക്കണോ? നമുക്ക് വളർത്താം. എനിക്കത് ഈ സന്തോഷമേ ഉള്ളൂ. പക്ഷേ നാഗപ്പൻ സമ്മതിക്കണമല്ലോ. ആട്ടെ, ഊർമിള എവിടെ? വരാന്ന് പറഞ്ഞിരുന്നു. അവക്കെന്താ സുഖമില്ലേ? ആരോടും ഒന്നും സംസാരിക്കുന്നില്ല. ഇളയമ്മ റെസ്റ്റ് എടുത്തോട്ടെ. ദേവാ, അവക്കിനി ഹാർട്ടിന്റെ വല്ല പ്രശ്നവും? എത്രയും പെട്ടെന്നൊരു ചെക്കപ്പ് എന്തായാലും വേണം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്തിനാ വരാൻ പറഞ്ഞത്? മീരമോളുടെ കാര്യം സംസാരിക്കാനാ. കുഞ്ഞിനെ കൊടുക്കണം, അതിന്റെ സംരക്ഷണം ഏറ്റെടുക്കണം. കുഞ്ഞിനെ കൊടുക്കുന്നതിൽ അമൃതയ്ക്ക് വിസമ്മതമൊന്നും ഉണ്ടാവാനിടയില്ല. പിന്നെ കുഞ്ഞിന്റെ സംരക്ഷണം, അവളെ ഞാൻ വളർത്തിക്കോളാം. നാഗപ്പനോട് പറയണ്ടേ? അത് ഞാൻ പറഞ്ഞോളാം. മീരമോളെ ഞാൻ വളർത്തും. എന്തായി അമൃത? ആലോചിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്ത സത്യം പാലിക്കും. എന്റെ മോളെ ആർക്കാ വേണ്ടെന്ന് വെച്ച് കൈമാറും. അതുകൊണ്ട് അവൾ എന്റെ മോളാവാതിരിക്കില്ല. എപ്പോഴാ? ഉടനെ വേണമെന്ന് ഞാൻ പറയുന്നില്ല. നാളെ രാവിലെ. രാവിലെ ഞാൻ എന്റെ മോളെ തരും. എല്ലാവർക്കും തൃപ്തിയായി കാണുമല്ലോ. എന്റെ മോള് കാരണം ഈ കുടുംബം തകരില്ല. പിന്നെ മറ്റൊരു തീരുമാനം കൂടിയുണ്ട്. ഇനി ഈ വീട്ടിൽ ഞാനില്ല. എന്റെ മോളില്ലാത്തിടം എനിക്ക് ആവശ്യമില്ല. ഈ വീട്ടിലെ ഒരു സൗഭാഗ്യം എനിക്ക് വേണ്ട. നാളെ ഞാൻ കുഞ്ഞിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ വീട് വിട്ടിറങ്ങും. വാശിയൊന്നും എനിക്കില്ല. ഇങ്ങനെയൊക്കെയാ ജീവിതമെന്നല്ലേ പറയുന്നത്? അങ്ങനെയാ ജീവിതം. മോളെ, അമ്മയുടെ ചക്കര്, എന്റെ മോളെ ഈ ചെകുത്താന്മാരുടെ ഇടയിൽ നിന്ന് അമ്മ രക്ഷപ്പെടുത്തും. ഇപ്പോ നമ്മൾ ചെകുത്താന്മാരുടെ ഇടയില. എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങൾ തന്നത്! പക്ഷെ ജീവിക്കാൻ മാത്രം ആരും സമ്മതിക്കുന്നില്ല. നമ്മൾ എന്താ കരുതുക? മനുഷ്യർ തമ്മിൽ എന്തെന്നില്ലാത്ത സ്നേഹമാണല്ലേ എല്ലാം. നുണയാ, ഈ ലോകത്ത് ആർക്കും ആരോടും ഒരു സ്നേഹമില്ല. മോളെ, എന്റെ മൂക്ക് അമ്മയുണ്ട്. ആര് വന്നാലും എന്റെ മോള് പോവല്ലേ. എന്നും അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കണം കേട്ടോ മോളെ. എന്തെങ്കിലും? ഒന്നുമില്ല കേട്ടോ. ഡോക്ടറെ കാണണോ?
ഏട്ടൻ അങ്ങനെ തോന്നുന്നെങ്കിൽ ഞാൻ റെഡിയാ. താൻ ചിലപ്പോ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നു. തനിക്ക് എന്തെങ്കിലും അസ്വസ്ഥത? ഏയ് ഒന്നുമില്ല. താൻ ചെയ്ത സത്യം പാലിക്കണ്ടേ? കുഞ്ഞിനെ കൊടുക്കണ്ടേ? കൊടുക്കണം. ഏട്ടനറിയായിരുന്നല്ലേ റിസൾട്ട് ഇങ്ങനെ വരുമെന്ന്. അതാ എല്ലായിടത്തും കൊണ്ടു എന്നെ സത്യം ചെയ്യിച്ചത്. ഇവള് ഇവള് എന്റെ മോളാ. ഞാൻ പ്രസവിച്ച മോള്. ഞാൻ സത്യം ചെയ്തതുകൊണ്ട് കൊടുക്കും, ഇല്ലെങ്കിൽ എല്ലാവർക്കും ശാപം കിട്ടും. അതുകൊണ്ടാ മോളെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്തിനൊരു ജീവിതം? നമുക്ക് മരിച്ചാലോ? എന്താ നീ പറയുന്നേ? കുഞ്ഞു പോകുന്നതല്ലേ ഉള്ളൂ, ഇവിടെ നമുക്ക് എപ്പോ വേണമെങ്കിലും കാണാലോ. അത് ശരിയാ. ഇനി ഞാൻ എന്റെ മോളെയും കൊണ്ട് മരിക്കുകയാണെന്ന് കരുതുക. ഒന്ന് നിർത്ത്. ഏയ് എന്തിനാ നീ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? സോറി സോറി കേട്ടോ. ഇതെങ്ങനെ സംഭവിച്ചു? വീരമോളെ ശരിക്കും നോക്കിയോ? നോക്കി. എന്താ കണ്ടത്? മേവത്തൂര് പറഞ്ഞത് തന്നെയല്ലേ? അല്ല, ഒരു ദോഷവും കണ്ടില്ല. ഞാൻ പിന്നിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. രണ്ട് പ്രാവശ്യം സ്വാമി പറഞ്ഞു ഈ കുഞ്ഞിന് ദോഷമില്ലാന്ന്. ആശ്രമസ്വാമി അമൃതയോട് പറഞ്ഞതും കുഞ്ഞിന് ദോഷമില്ലാന്ന. പക്ഷേ നമ്മളോട് തിരിച്ചാ പറഞ്ഞത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ ലാബ് റിപ്പോർട്ടിൽ എന്തെങ്കിലും തിരിമറി? അങ്ങനെയാണെങ്കിൽ അത് നമ്മളല്ലേ ചെയ്യേണ്ടത്? വെറുതെ ഞാനൊന്ന് ആലോചിച്ചതാ. ഞാൻ വന്നതൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. മോളെ നാളെ കൈമാറിയിട്ട് ഏട്ടത്തി വീട് വിട്ടിറങ്ങുമെന്നല്ലേ? എളയമ്മ പറഞ്ഞാലേ ഏട്ടത്തി അനുസരിക്കൂ. ഞാൻ പറയില്ല. അവളെ ഫേസ് ചെയ്യാൻ ഞാനില്ല. അത് കാണാൻ ആവില്ല എനിക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇല്ല അഭിഷേക്, ഞാൻ അവളോട് പറയില്ല. വീരെ അവളുമായിട്ട് ജീവിച്ചെടുത്ത് അവളെ മാത്രമായിട്ട് കഴിയാൻ അവൾക്കാവില്ല. പൊയ്ക്കോട്ടെ എന്റെ മോള്. അഭിഷേക് പൊക്കോ, ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്നോട്ടെ. എനിക്ക് വേണ്ട. കുഞ്ഞിനെ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചോ? ഇത്രയും നാളും രാമായണം വായിച്ചിട്ടും നിനക്ക് മനസ്സിലായില്ലേ? രാമായണം എനിക്കറിയാം. അതുപോലെ കാട്ടിലേക്ക് അയക്കിയ അമൃതേ അല്ലേ? അവള് നാളെ വീട് വിടും. ഞാൻ പറഞ്ഞില്ലല്ലോ പോകാൻ. മീര അവളുടെ കുഞ്ഞല്ലെന്ന് തെളിഞ്ഞതാ. ഞാനിത് വിശ്വസിക്കില്ല. നിന്നെ വിശ്വസിപ്പിക്കാൻ നിന്റെ ഒപ്പ് വാങ്ങിയിട്ടല്ലോ വൈദ്യശാസ്ത്രം ഉണ്ടായത്. ഓന്തിന്റെ സ്വഭാവമാ നിനക്ക്. അവസരം അനുസരിച്ച് കാലുമാറും. കുളം കലക്കാൻ പറ്റിയ ഇടത്തേക്കാ നിന്റെ കാലുമാറ്റം.
ഒരു അഭ്യർത്ഥനയുണ്ട്. ഞങ്ങളെ ശകാരിക്കരുത്. യാത്ര ചോദിക്കാൻ എന്താ? എന്റെ മോൾ ഒരു വഴിക്കും ഞാൻ മറ്റൊരു വഴിക്കും. നിന്നോട് പോകാൻ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. എന്റെ മോളില്ലാത്ത വീട് എനിക്കെന്തിനാ? വർഷേച്ചി, എന്റെ മോള് പോവോ? അനുഗ്രഹിക്കണം. മോളുടെ ഇളയമ്മയാ ഞാൻ. ഇളയമ്മ വിശ്വസിക്കുന്നില്ല ഇതൊന്നും. എന്റെ മോൾക്ക് നല്ലതേ വരൂ. ഇളയമ്മയ്ക്കൊരു ഉമ്മത. വല്ലമ്മ, ഇവള് എന്റെ മോളല്ലാന്ന് വിശ്വസിക്കുന്നുണ്ടാവും. ഇവളെ വെറുക്കരുത്. മോളെ, മോളുടെ ഒരു മുത്തശ്ശിയാ. മോളെ, എന്റെ മോൾക്ക് നല്ലത് വരും. മുത്തശ്ശി, എനിക്കോ എന്റെ മോക്കോ മുത്തശ്ശിയോട് അല്പം പോലും സ്നേഹക്കുറവില്ല. ഒന്നു മാത്രം മതി, എന്റെ മോളെ അനുഗ്രഹിക്കണം. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. വല്യ മുത്തശ്ശിക്കൊരു ഉമ്മ കൊടുത്തേ. ഞങ്ങള് നാളെ മടങ്ങും. ഞാനോ എന്റെ മോളോ എന്തെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി ഞങ്ങളോട് ക്ഷമിക്കണം. മാപ്പ്. കുഞ്ഞിനെ പറഞ്ഞയക്കണോ അമ്മേ? എന്റെ മനസ്സിൽ ഒരു ഭയം ഉണ്ടേട്ടോ, എന്റെ മോളെ കഴുകന്മാര് വന്ന് കൊണ്ടുപോകുന്നു. എത്ര ചിറകിനുള്ളിലേക്ക് വലിച്ചാലും കുത്തിയെടുക്കാൻ കഴിവുള്ളവരാ കഴുകന്മാര്. അങ്ങനെ സംഭവിക്കുമെന്ന് ഉറപ്പായോ? ഞാൻ എന്റെ കുഞ്ഞുമായി പോവും കഴുകന്മാരില്ലാത്ത നാട്ടിലേക്ക്. എന്തായിട്ട് ഇവിടെ വന്നിക്കുന്നേ? എന്നെയും എന്റെ മോളെയും വേണ്ടേ? എന്നാ പറ, ഞങ്ങൾ എവിടെയെങ്കിലും പോയിക്കോളാം, കഴുകന്മാരില്ലാത്ത ഏതെങ്കിലും ഒരിടത്ത്. എന്താ താൻ പറഞ്ഞത്? ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ. എനിക്കറിയാം ഏട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നേന്ന്. നമ്മുടെ മോളെ കൈമാറുന്നതിലുള്ള ദുഃഖം ഏട്ടാ, അതൊക്കെ നമ്മൾ സഹിക്കണം. അമ്മ പറയുന്ന പോലെ ജീവിതം ഇങ്ങനെയാ. നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നവരൊക്കെ ഓരോ വഴിക്ക് ഇറങ്ങിപ്പോവും. അപ്പോഴും നമുക്ക് സഞ്ചരിച്ചാൽ മതിയാവും. എനിക്കറിയാം, നീ ഇപ്പം മനസ്സിൽ വാവിട്ട് നിലവിളിക്ക. ആ ശബ്ദം എനിക്ക് കേൾക്കാം. എന്നിട്ടാ നീ എന്നെ സമാധാനിപ്പിക്കുന്നത്?
ഒരേ ഒരു ആഗ്രഹമേ എനിക്കുള്ളൂ. എനിക്ക് വേണ്ടി ഇത്രയും നാൾ കഷ്ടപ്പെട്ട ആളെ എൻ്റെ ഏട്ടൻ. എൻ്റെ ഏട്ടനൊന്നും സംഭവിക്കരുത്. എന്നെ സ്നേഹിച്ചതുകൊണ്ട് ഏട്ടനൊരു ദുരന്ത നായകനാവണ്ട. ഞാനും എൻ്റെ കുഞ്ഞും മരിച്ചാലും ഏട്ടനൊന്നും സംഭവിക്കാൻ പാടില്ല. തനിക്കെന്ത് പറ്റിയോ? ഞങ്ങൾക്കായി ഏട്ടൻ ഇനി ആരുടെ മുന്നിലും തല കുനിക്കണ്ട. മീര അവളുടെ വഴിക്ക് പോയിക്കോട്ടെ. ഇന്ന് രാത്രി നമുക്ക് രണ്ടുപേർക്കും മോളോടൊപ്പം ഉറങ്ങണം. അപ്പൊ നാളെയോ? അവള് നമ്മുടെ ആരും അല്ലാതാവും. പക്ഷെ ഞാൻ അവളെ വീണ്ടും കാണും സ്വർഗത്തില്. അന്നവള് എന്റെ മകളായിരിക്കും. അതുവരെ ഞാൻ കാത്തിരിക്കും എന്റെ മകൾക്കായി. എവിടെ പോയി? എന്താണ് സംഭവിച്ചത്? ഈ ലാബ് റിപ്പോർട്ട് തെറ്റിയതാണോ? ഈശ്വര, എന്റെ കുഞ്ഞിനെ തിരിച്ചു തരണം. ഇനി എൻ്റെ മകൾക്കായി ഒരു വരി പോലും പാടാൻ കഴിയില്ലല്ലോ. ദൈവത്തിൻ്റെ ഓരോ വികൃതികൾ. ഓരോന്ന് ചൂണ്ടിക്കാണിക്കും. പോയി എടുത്തോളാൻ പറയും. എടുത്തു കഴിയുമ്പോൾ പറയും, ഇത് നിനക്ക് സ്വന്തം. എൻ്റെ കയ്യിലിരിക്കുന്ന സ്വന്തത്തെ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കും. അത് നിന്റേതാ, പോയി എടുത്തോന്ന്. ഈ ഭൂമിയിൽ ഒന്നും ആർക്കും സ്വന്തമല്ല. എന്തിനും കുറച്ചു നാളത്തെ അവകാശം മാത്രം. ഏട്ടാ, എന്താ? എനിക്കൊരു ഉമ്മതാ. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? മനസ്സൊന്ന് ശാന്തമാവണം. എനിക്കെന്റെ മോളോടും ഏട്ടനോടും ഒപ്പം സുഖമായിട്ടൊന്ന് ഉറങ്ങണം.
കുഞ്ഞിനോടത്ത് ജീവിക്കാനല്ലേ നമ്മുടെ ദയയും കാരുണ്യമൊക്കെ അവൾക്ക് ആവശ്യമുള്ളൂ. മരിക്കാൻ അതൊന്നും വേണ്ടല്ലോ. മരണത്തിന് ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. എവിടെയായാലും ഞാൻ അവളെ കണ്ടെത്തും.